ഹലോ ഗായ്സ് സോ നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം സിഗ്നേച്ചറിൻ്റെ ലാസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ സോ മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ഡയറി എൻട്രീസും ലെറ്റേഴ്സും ആണ് മൊഡ്യൂൾ വൺ ആൻഡ് ടു നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു മൊഡ്യൂൾ ത്രീ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സോ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ഡയറി ഓഫ് എ യങ് ഗേൾ ബൈ ആൻ ഫ്രാങ്ക് ആണ് ഡയറി ഓഫ് എ യങ് ഗേൾ ബൈ ആൻ ഫ്രാങ്ക് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലാസ്സസ് ആണ് ഡീൽ ചെയ്യുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്യുക അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും സോ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം സോ ഫസ്റ്റ് നമുക്ക് ആൻ ഫ്രാങ്കിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് നോക്കാം ആൻ ഫ്രാങ്കിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനറേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അതുവരെ ഇൻസ്പയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൻഫ്രാങ്ക് എന്ന് പറയുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫും പൊളിറ്റിക്കൽ ലൈഫിനെയൊക്കെ ഭയങ്കര സത്യസന്ധമായിട്ട് തുറന്ന് ഒരു ആളാണ് വേൾഡ് വാർ ടു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവരുടെ സ്റ്റോറി വരുന്നത് ഇത് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ആ ടൈമിൽ ഹിറ്റ്ലർ ചെയ്തിട്ടുള്ള അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഓരോ കാര്യങ്ങളെ തുറന്ന് കാണിക്കുന്നതാണ് ആൻഫ്രാങ്കിൻ്റെ ഡയറി എന്ന് പറയുന്നത് സോ ആൻ ഫ്രാങ്ക് ഡയറി ഒറിജിനലി ഡച്ചിലാണ് ഉള്ളത് ഡച്ച് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് അത് ഓവർ സെവൻറ്റി ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് മോർ ദാൻ തേർട്ടി മില്യൺ കോപ്പീസ് വിറ്റ് പോയിട്ടുണ്ട് ഓക്കെ ആൻ ഫ്രാങ്ക് എന്ന് പറയുമ്പോൾ അവരൊരു ജൂത പെൺകുട്ടിയായിരുന്നു ഒരു ജൂവായിരുന്നു പക്ഷെ പ്രായത്തിനേക്കാൾ കവിഞ്ഞ അതിനെ കവിഞ്ഞിട്ടുള്ള ബുദ്ധിയും അതുപോലെ തന്നെ ധൈര്യമൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത് സോ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പഠിച്ചിട്ട് ഒരു ജേർണലിസ്റ്റ് ആവണം എന്നായിരുന്നു ഓക്കെ അവൾ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ഐ നീഡ് ടു ഹാവ് സംതിങ് ബിസൈഡ്സ് എ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ടു ഡിവോട്ട് മൈസെൽഫ് ടു ഐ വോണ്ട് ടു ഗോ ഓൺ ലിവിങ് ആഫ്റ്റർ മൈ ഡെത്ത് എന്നുള്ളത് ഓക്കെ എന്താ അതിൻ്റെ അർത്ഥം അതായത് എനിക്ക് ലൈഫിൽ ഹസ്ബൻ്റും കുട്ടികളും എന്നതിലുപരി എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം വേണം എനിക്ക് മരണത്തിന് ശേഷവും ജീവിക്കണം എന്നുള്ളത് സി ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത് ഒരു കുട്ടി ാണ് ഓക്കെ ആ ഒരു കുട്ടിയുടെ ആ ഒരു ടൈമിൽ നമ്മുടെയൊക്കെ ഏജ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ കാട്ടിലും ചെറിയ ഒരു ഏജിലുള്ള കുട്ടി എഴുതുന്ന ഡയറിയാണിത് സോ വി ക്യാൻ സീ ഹർ മെച്യൂരിറ്റി പിന്നെ ഇവരുടെ ഡയറി ആൻ ഫ്രാങ്കിൻ്റെ ഡയറി എന്ന് പറഞ്ഞാൽ അന്നത്തെ കൂട്ടക്കൊലയുടെയും അതുമാതിരി തന്നെ ജൂതന്മാരെ ദ്രോഹിച്ചതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു സാക്ഷ്യ എന്താ പറയുക ഒരു സാക്ഷ്യ പത്രം പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റും അവളുടെ ഡയറി എന്ന് പറയുന്നത് അതിൽ നമുക്ക് അവളുടെ കോൺഫ്ലിക്റ്റിംഗ് മൂഡ്സ് കാണാൻ പറ്റും ലൈക്ക് ഫസ്റ്റൊക്കെ അവൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കും പതുക്കെ പതുക്കെ അവൾക്ക് ഡെസ്പിറേഷൻ ലൈക്ക് നിരാശയിലേക്ക് പോകുന്നതും അങ്ങനെ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ അവളുടെ ഗ്രോത്ത് വളർച്ചേനെ പറ്റിയിട്ട് അവളുടെ അഡോളസെൻ്റ് ഏജ് പിന്നെ അമ്മയായിട്ടുണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഓരോ ക്ലാഷസ് ഇതൊക്കെ അവൾ ഭയങ്കര ഒക്കെ തുറന്ന് കാട്ടിയും കൊണ്ടുള്ളൊരു ഡയറി ആയിരുന്നു ആൻ ഫ്രാങ്കിൻ്റേത് പക്ഷേ അവളുടെ മരണശേഷം ഒരു കാര്യമുണ്ട് ആൻ ഫ്രാങ്ക് പതിനഞ്ചാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് സോ അതിന് മുന്നുള്ളത് അവളുടെ കഴിവാണ് ഇതൊക്കെ സോ അവളുടെ മരണശേഷം അവളുടെ അച്ഛൻ ഈ ഡയറി പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ലൈക്ക് അവരുടെ ഫാമിലിനെ പറ്റി പറയുന്നതും അതുമാതിരി ഇവളുടെ ഓരോ സെക്ഷുവാലിറ്റീനെ പറ്റി പറയുന്നത് അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ സോ അവൾക്ക് അവളുടെ ഡയറിയിൽ അവളുടെ ഈ ഒരു ഡയറി എങ്ങനെയാന്ന് വെച്ചാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കൺഫൈൻമെൻറ്റ് അതായത് എന്താണ് ഒരു എല്ലാവരെയും പേടിച്ചിട്ട് ഈ ജൂതന്മാർ വെളിച്ചം കൂടി ഒരു ഇടുങ്ങിയ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ചില ചിലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ് അപ്പോൾ അത് അത് കാണാൻ അത് കാണാൻ കഴിയും അതിന് പുറമെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അവൾക്ക് എങ്ങനെ ജീവിക്കണം അതും നമുക്കിതിൽ കാണാൻ കഴിയും ഓക്കെ പിന്നെ അവൾ വിചാരിച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് തന്നെയാണ് പിടിക്കപ്പെടുന്നതിനെക്കാട്ടിലും നല്ലത് എന്നുള്ളൊരു തോട്ട് അവൾക്കുണ്ടായിരുന്നു ഓക്കെ അതാണ് ഈ ഒരു ഡയറിയുടെ ഒരു കണ്ടായിട്ട് വരുന്നത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാസി ജർമ്മനിയിൽ ജ്യൂസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര മിസറബിൾ ആയിരുന്നു അവർക്ക് അവരുടെ സിറ്റിസൺഷിപ്പ് അവരുടെ പൗരാവ പൗരാവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു ഓക്കെ സോ അവരെ പൊതുസമൂഹത്തിൽ എന്ത് ചെയ്തു ഒറ്റപ്പെടുത്തി ഓക്കെ അതുമായി തന്നെ കൂട്ടം കൂടിയിട്ട് അവരെ ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട് സോ ഭയങ്കര മിസറബിളായിരുന്നു അപ്പോൾ ഇവൾ ഈ ആൻ ഫ്രാങ്കും അവളുടെ കുടുംബവും ഹോളോക്യാസ്റ്റിലെ അങ്ങനത്തെ ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ അവരെല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ഡയറിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ ആൻ ഫ്രാങ്കും അവളുടെ കുടുംബവും എന്ത് ചെയ്തു ഒരു ഒളിക്കേന്ദ്രത്തിലോട്ട് മാറുകയാണ് ഒരു ഹിഡൻ സ്പേസ് കണ്ടുപിടിക്കുകയാണ് ഓക്കെ സോ അതിൻ്റെ ഈ ഒരു ഒളിക്കേന്ദ്രത്തിൻ്റെ വാതിൽ അവർ ഒരു ബുക്ക് ഷെൽഫ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് അവിടെയാണ് ഇവർ ജീവിക്കുന്നത് ആൻഡ് ആ ഒരു സ്പേസിനെ എന്താണ് ആൻ ഫ്രാങ്ക് വിളിച്ചിട്ടുള്ളത് സീക്രെട്ട് ആനക്സ് എന്നാണ് വിളിച്ചിട്ടുള്ളത് സീക്രട്ട് അനെക്സ് സീക്രെട്ട് അനെക്സ് എന്ന് പറയുന്നത് ഇവരിയൊരു ഉളിക്ക ഒരു ചെറിയൊരു സ്പേസ് സ്പേസിലേക്ക് മാറി അതിൻ്റെ ഓപ്പണിങ്സ് അതിൻ്റെ ഡോറൊക്കെ ബുക്ക് ഷെൽഫ് വെച്ച് മറച്ചു ബിക്കോസ് ദിയർ ലൈഫ് വാസ് ഇൻ ഡേഞ്ചർ ആ ഒരു സ്പേസിനെ നമ്മുടെ ആൻ ഫ്രാങ്ക് സീക്രെട്ട് അനക്സ് എന്നാണ് വിളിച്ചിരുന്നത് തരുന്നത് ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെതർലാൻഡിൽ എന്ത് സംഭവിക്കുന്നത് ജർമ്മൻ അറ്റാക്ക് സംഭവിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടിയിൽ അപ്പോൾ ആനിൻ്റെ ഈ ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം എന്ത് ചെയ്തു അവിടെ തങ്ങിപ്പോയി നയൻറ്റീൻ തേർട്ടി ത്രീയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ അങ്ങോട്ട് താമസം മാറിയിട്ടുണ്ടായിരുന്നു ഓക്കെ നയൻറ്റീൻ ഫോർട്ടി ടു ഫോർട്ടീൻത്ത് ജൂണിലാണ് ആന് തൻ്റെ ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവരുടെ ഇവർ പിടിക്കപ്പെട്ടു ഇവരുടെ ഒളിക്കേന്ദ്രം കണ്ടെത്തുകയും ഇവർ പിടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ നയൻറ്റീൻ ഫോർട്ടി ഫോറില് ഗസ്റ്റപ്പോർ ഇവരെ അറസ്റ്റ് ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്തു അവരെങ്ങോട്ടാണ് കൊണ്ടുപോയത് അവരെ ഹൗസ് ക്വിറ്റ്സ് എന്നുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഒന്ന് പോയിൻറ്റ് മൂന്ന് മില്യൺ ആളുകൾ മരിച്ചിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണത് സോ അവിടെ വെച്ചിട്ട് ആൻ ഫ്രാങ്ക് വിറ്റ്നസ് ചെയ്യുന്നത് തൻ്റെ ആളുകളെ ഗ്യാസ് ചേമ്പേഴ്സിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അത്രയും ദയ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ആൻ ഫ്രാങ്ക് കാണുന്നത് ആൻഡ് ഷീ എ ചൈൽഡ് ഷീ വാസ് എ ചൈൽഡ് ഒരു കുട്ടിയായിരുന്നു ആ ടൈമിലാണ് ഇതൊക്കെ അവൾക്ക് കാണേണ്ടി വരുന്നത് പക്ഷേ എങ്ങനെയോ അവളെ അവിടെ നിന്ന് കൊന്നില്ല അവളെ വേറൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുകയാണ് ബെർഗൻ ബെൽസൺ എന്നുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുകയാണ് അവിടെ വെച്ചിട്ട് ആൻ ഫ്രാങ്ക് പതിനഞ്ച് വയസ്സായിരുന്ന ആ ടൈമിൽ മരിച്ചു അവൾക്ക് ടൈഫസ് എന്നുള്ള അസുഖം പിടിപെട്ടിട്ടാണ് മരിക്കുന്നത് ടൈഫസ് എന്ന് പറഞ്ഞാൽ പനിയും റാഷൊക്കെ വരുന്ന ഒരു ഡിസീസാണ് അപ്പം ആ ഒരു അസുഖം വന്നിട്ട് ആണ് ആൻ ഫ്രാങ്ക് മരിക്കുന്നത് സോ ആകെ പതിനഞ്ച് വർഷമാണ് അവൾ ജീവിച്ചിട്ടുള്ളത് ആ പതിനഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്കാണ് അവൾ ഇത്രയും അധികം ഇത്രയും ജനറേഷൻസിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ആന് മരിച്ചതിന് ശേഷമാണ് ഈ ആൻ്റെ ഫാദറിന് ഇവളിങ്ങനൊരു ഡയറി എഴുതണ കാര്യം അറിയുന്നത് എന്നിട്ട് ആ ഡയറി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പോരാട്ടങ്ങളൊക്കെ ഈ അച്ഛൻ നടത്തിയിട്ടുണ്ട് ആൻ ഫ്രാങ്കിൻ്റെ അച്ഛൻ നടത്തിയിട്ടുണ്ട് ഓ കാരണം ഒരുപാട് പേര് പറഞ്ഞു അത് അവളുടെ നല്ല വേറെ ആരും എഴുതിയതാണെന്നൊക്കെ അപ്പം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൻ ഫ്രാങ്കിൻ്റെ അച്ഛനെ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓ ഇവളുടെ ഡയറി എന്ന് പറയുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് ചെക്ക് ബുക്ക് ആയിരുന്നു ചെക്ക് അതായത് കള്ളിക്കള്ളിയുള്ളൊരു ഒരു ബുക്കായിരുന്നു അതവളുടെ പതിമൂന്നാമത്തെ ബർത്ത്ഡേക്ക് അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഓക്കെ ഈ ഒരു ഡയറി അഡ്രസ് ചെയ്തിട്ടുള്ളത് ജൂബ്ഡർ ഹ്യൂൾ എന്നുള്ളൊരു ഇതിൽക്കാണ് അതെന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറാണ് സിസ്സി വാൻ മാർക്സ് വെൽട്ട് എന്നുള്ള ഒരു ഇതിന് ഒരാ ഒരാളുടെ ഒരു ക്യാരക്ടറാണ് ഈ ജൂബ്ഡർ ഹ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ഡയറി അഭിസംബോധന ചെയ്തിട്ടുള്ളത് ആ ഒരു ക്യാരക്ടറിനുള്ളതാണ് പിന്നെ യുദ്ധത്തെ പറ്റിയിട്ട് അതുപോലെ തന്നെ മനുഷ്യത്വത്തെ പറ്റിയിട്ട് ഫ്രീഡത്തിനെ പറ്റിയിട്ട് അതൊക്കെ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വിവരണം ആണത് എന്ന് പറയുന്നത് പല മഹാന്മാരെയും അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ ആളുകളെ ലൈക്ക് ജോൺ കെന്നഡി നെൽസൺ മണ്ടേല ജോൺ ബെറിമാൻ അങ്ങനെയുള്ള ഒരുപാട് പേരെ ഈ ഒരു ഇത് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ മണ്ടേല ഈ ഒരു വർണ്ണവിവേചനത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ട്രഗിളിനെ എന്താണ് ആനിൻ്റെ സ്ട്രഗിളായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർ താമസിച്ചിരുന്ന ആ ഒളിക്കേന്ദ്രത്തിന് സീക്രെട്ട് എനക്സ് എന്നാണ് ആന് പേരിട്ടിരുന്നത് എന്ന് ആ സീക്രെട്ട് അനക്സ് ഇന്ന് എന്താണ് അതൊരു മ്യൂസിയമാണ് ഓക്കെ അപ്പോൾ നാസി ജർമ്മനിയിൽ നാസി ജർമ്മനിയിൽ എന്താണ് ജൂതന്മാർക്കെതിരായിട്ട് ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു അതായത് എല്ലാ ജൂതന്മാരും അവരുടെ ദേഹത്ത് ഒരു യെല്ലോ സ്റ്റാർ ധരിക്കണം അതുമാതിരി തന്നെ അവർക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും രാത്രി എട്ടുമണിക്കകം എന്ത് ചെയ്യണം വീട്ടിലേക്ക് തിരിച്ചു പോകണം പിന്നെ ജൂതന്മാരുടെ കടയിൽ നിന്ന് മാത്രമേ അവർക്ക് സാധനം വാങ്ങാൻ പറ്റുള്ളൂ അതുമാതിരി ജൂതന്മാരുടെ കുട്ടികൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരുടേതായത്തുള്ള സ്കൂളുകളിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാസി ജർമ്മനിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ആൻ ഫ്രാങ്കിൻ്റെ രണ്ട് ദിവസത്തെ ഡയറി ആണ് നോക്കാൻ പോകുന്നത് ആൻഡ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് നാസി ജർമ്മനിയിൽ ഒരു ജൂ ആയി ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഓക്കെ സോ നമുക്ക് നേരെ ഇനി ആ ഒരു ഡയറി ഓഫ് യങ് ഗേളിലോട്ട് പോകാം സോ ഡയറി ഓഫ് യങ് ഗേൾ എന്ന് പറയുമ്പോൾ ഇതിൽ ആൻഡ് ഫ്രാങ്കിൻ്റെ രണ്ട് ദിവസത്തെ ഡയറിയാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നയൻറ്റീൻ ഫോർട്ടി ഫോർ ട്വൻ്റി സെക്കൻഡ് മെയ് പിന്നെ ഉള്ളത് നയൻറ്റീൻ ഫോർട്ടി ഫോർ ട്വൻ്റി ഫിഫ്ത്ത് മെയ് സോ ഈ രണ്ട് ദിവസത്തെയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് സോ നമുക്ക് നേരെ ഡയറി എൻട്രിയിലോട്ട് പോകാം സോ ഈ ഇപ്പം നമ്മൾ പറഞ്ഞത് ആൻ ഫ്രാങ്കിനെ പറ്റിയിട്ടും അവളുടെ ഡയറിനെ പറ്റിയിട്ടും ജ്യൂസിൻ്റെ അവസ്ഥകളെ പറ്റിയിട്ടും നമ്മൾ ആ ഡയറി എൻട്രി സമ്മറി ഓഫ് ദ ഡയറി എൻട്രിയിലേക്ക് ടെക്സ്റ്റിലേക്ക് പോവുകയാണ് ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ പേജ് വൺ നോട്ട് വണ്ണിലുള്ള ഡയറി മൺഡേ ട്വൻറ്റി സെക്കൻഡ് മെയ് നയൻറ്റീൻ ഫോർട്ടി ഫോർ അതാണ് നോക്കാൻ പോകുന്നത് സോ ആൻ ഫ്രാങ്ക് ഡയറിയിൽ ഡിയർ കിറ്റി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് വാരേയിൽ എന്താ പറയണേ നോക്കൂ ടു ആർ ഗ്രേറ്റ് ഹോറർ ആൻഡ് റിഗ്രെറ്റ് വി ഹിയർ ദാറ്റ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അർ ഗ്രേറ്റ് മെനി പീപ്പിൾ ടു വോഡ്സ് എസ് ജ്യൂസ് ഹാസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ നമ്മളെ പേടിപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതും ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരുപാട് പേരുടെ എന്താണ് ജൂതന്മാരോടുള്ള കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട് എന്നാണ് ആൻ ഫ്രാങ്ക് പറയുന്നത് ഇത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി എൻട്രിയാണ് സോ ഇവിടെ ആരാണ് നരേറ്റീവ് ആരാണ് നരേഷൻ കൊടുക്കുന്നത് ആൻ ഫ്രാങ്ക് ആണ് ഓക്കെ സോ ഐ എന്നൊക്കെ പറയുന്നത് ആൻ ഫ്രാങ്കിനെയാണ് പറയുന്നത് ഓക്കെ ഫസ്റ്റ് പേഴ്സൺ ആണ് ഡയറി എൻട്രി എൻട്രിയാണ് ഓക്കെ അപ്പം അതിലെന്താ പറയണതെന്ന് വച്ചാൽ ജ്യൂസിൻ്റെ എതിരെ ജ്യൂസിനോടുള്ള കാഴ്ചപ്പാട് ിപ്പോൾ പലരുടെയും പല ആളുകളുടെയും മാറിയിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര പേടിപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതും ആയിട്ടുള്ള ഒരു എന്താണ് വാർത്തയാണ് എന്താ പിന്നെ പറയുന്നത് എന്താണ് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത സർക്കിള് അതായത് നമ്മൾ നമ്മളൊരിക്കലും നമ്മളങ്ങനെയൊന്നും കാണില്ല എന്ന് കരുതിയിട്ടുള്ള സർക്കിൾ ഓഫ് പീപ്പിൾസ് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജൂതവിരോധരായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു വാർത്ത എന്ന് പറയണത് ഭയങ്കര ഡീപ്പായിട്ട് നമ്മളെ അഫെക്റ്റ് ചെയ്യും ഇത് ആൻ ഫ്രാങ്ക് പറയാണ് ഇവിടെ നമ്മളെന്ന് പറയുന്നത് ആരെയാണ് ആൻ ഫ്രാങ്ക് വരെ അടങ്ങുന്ന ആ ജൂതന്മാരുടെ കമ്മ്യൂണിറ്റീനാണ് പറയുന്നത് ഓക്കെ പിന്നെ പറയുകയാണെ ക്രിസ്ത്യൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ബ്ലെയിം ചെയ്യുന്നത് ക്രിസ്ത്യൻസ് ഇവരെ ജൂസിനെ ബ്ലെയിം ചെയ്യുന്നത് ഇവർ സീക്രട്ടൊക്കെ ജർമ്മൻസിന് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവരവരുടെ എന്തു ചെയ്യുന്നുണ്ട് ഇവർ അങ്ങനെ അങ്ങനെ ഒരു വിശ്വാസവഞ്ചന ജൂതന്മാർ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്ത്യൻസ് ഇവരെ ബ്ലെയിം ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ നമ്മൾ ജർമ്മൻകാർക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു അതുമാതിരി അവരെ ഹെൽപ്പ് ചെയ്യുന്നു അത് അങ്ങനെ ഈ ക്രിസ്ത്യൻസിനെ ചതിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിക്കാണ് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ബ്ലെയിം ചെയ്യുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുന്നത് ഓക്കെ മാത്രമല്ല ഈ ജൂതന്മാരായിട്ടുള്ളവരെ സഹായിച്ചതിന് പല ക്രിസ്ത്യൻസിനും എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ശിക്ഷകളെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ സോ അതാണ് ഇവിടെ ഫസ്റ്റ് ബാരിയിൽ പറയുന്നത് പക്ഷേ പിന്നെ പറയാണ് ആൻ ഫ്രാങ്ക് ദിസ് ഈസ് ഓൾ ട്രൂ ബട്ട് വൺ മസ്റ്റ് ലുക്ക് അറ്റ് ഓൾ ദീസ് തിങ്സ് ഫ്രം ബോത്ത് സൈഡ്സ് ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് രണ്ട് വശത്തു നിന്നും എന്തു ചെയ്യണം നോക്കണം അങ്ങനെയാണ് പറയുന്നത് അതായത് വുഡ് ക്രിസ്റ്റ്യൻസ് ബിഹേവ് ഡിഫറെൻ്റ്ലി ഇൻ അവർ പ്ലേസ് ദ ജർമ്മൻസ് ഹാവ് എ മീൻസ് ഓഫ് മേക്കിംഗ് പീപ്പിൾ ടോക്ക് ക്യാൻ എ പേഴ്സൺ എൻറ്റയർലി അറ്റ് ദിയർ മേഴ്സി വെതർ ജൂ ആർ ക്രിസ്റ്റ്യൻ ഓൾവേസ് റിമെയിൻ സൈലൻറ്റ് എവ്രി വൺ നോ ദാറ്റ് ദിസ് ഇസ് പ്രാക്ടിക്കലി ഇംപോസിബിൾ വൈ ദെൻ ഷുഡ് പീപ്പിൾ ഡിമാൻഡ് ദ ഇമ്പോസിബിൾ ഓഫ് ദ ജ്യൂസ് സാൻ ഫ്രാങ്ക് പറയുകയാണ് അതായത് എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ രണ്ട് വശത്ത് നിന്നും നമ്മൾ നോക്കണം ് ഇപ്പം നമ്മുടെ സ്ഥലത്ത് ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ വേറൊരു വിധത്തിൽ പെരുമാറുമോ ലൈക്ക് ദാറ്റ് ജർമ്മൻകാർക്ക് ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ പറയിക്കാൻ അവരുടേതായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് ഓക്കെ സോ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ എത്ര നേരം ഒരാൾക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാൻ എന്നാണ് ആൻ ഫ്രാങ്ക് ചോദിക്കണത് അപ്പം നടക്കാൻ ഒരിക്കലും ഇം ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യം ജൂതന്മാർ മാത്രം ചെയ്യണം എന്ന് എന്തിനാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് ആൻ ഫ്രാങ്ക് ചോദിക്കുന്നത് ഇറ്റ്സ് ബീങ് മേമേഡ് ഇൻ അണ്ടർഗ്രൗണ്ട് സർക്കിൾസ് ദാറ്റ് ദ ജർമ്മൻ ജ്യൂസ് ഹു എമിഗ്രേറ്റഡ് ടു ഹോളണ്ട് ആൻഡ് ഹു ആർ നൗ ഇൻ പോളൻഡ് മെ നോട്ട് ബി അലൌഡ് ടു റിട്ടേൺ ഹിയർ ദേ വൺസ് ഹാഡ് ദ റൈറ്റ് ഓഫ് അസൈലം ഇൻ ഹോളൻഡ് ബട്ട് വെൻ ഹിറ്റ്ലർ ഹാസ് ഗോൺ ദേ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ജർമ്മനി അഗൈൻ ഇപ്പം എന്താ പറയുന്നത് അതായത് ഒരു ഒരു റൂമർ ഇപ്പം പരന്നിട്ടുണ്ട് അതായത് പണ്ട് ഹോളിലേക്ക് കുടിയേറിയ ജർമ്മൻ ജൂതന്മാർ പണ്ട് ഹോളണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ എമിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ജർമ്മൻ ജൂതന്മാർ ഇപ്പോൾ അവർ പോളണ്ടിലാണ് ഇപ്പോൾ അവർ പോളണ്ടിലാണ് അവർക്ക് എന്താണ് ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ പറ്റില്ല അങ്ങനെ ഒരു റൂമർ ഇപ്പം പരന്നിട്ടുണ്ട് ഓക്കെ സൊ ഒരിക്കൽ ഇവർക്ക് ഹോളൻഡാണ് എന്തു ചെയ്തിട്ടുള്ളത് അഭയം നൽകിയിരുന്നത് പക്ഷേ ഹിറ്റ്ലർ മാറുമ്പോൾ ഹിറ്റ്ലർ മാറുമ്പോൾ എന്താണ് അവർക്ക് ജർമ്മനിയിലോട്ട് തിരിച്ചു പോകേണ്ടി വരും ഓക്കെ പിന്നത്തെ ഇതിലെന്താ പറയുന്നത് വെൻ വൺ ഹിയേഴ്സ് ദൺ നാച്ചുറലി വണ്ടേർസ് വൈ വി ആർ ക്യാരി ഓൺ വിത്ത് ദിസ് ലോങ് ആൻഡ് ഡിഫിക്കൾട്ട് വാർ വി ഓൾവേസ് ഹിയർ ദാറ്റ് വി ആർ ഓൾ ഫൈറ്റിംഗ് ടുഗതർ ഫോർ ഫ്രീഡം ട്രൂത്ത് ആൻഡ് റൈറ്റ്

നമ്മളെപ്പോഴും ഒരു കാര്യം എന്താണ് നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാ ഫ്രീഡത്തിനും ട്രൂത്തിനും റൈറ്റിനും വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അതായത് സ്വാതന്ത്ര്യത്തിനും സത്യത്തിനും പിന്നെ നമ്മുടെ റൈറ്റ്സിനും വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യം ഓക്കെ പിന്നെ എന്തിനാ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു കാര്യം പണ്ടത്തെ ഒരു സത്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ദുഃഖമുള്ളൊരു സംഗതിയാണ് അതായത് പണ്ടത്തെ ഒരു സത്യം ഇന്നും നിലനിൽക്കുന്നത് ദുഃഖമുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അതായത് ഇറ്റ് ഇസ് വെരി സാഡ് ദാറ്റ് വൺസ് മോർ ഫോർ ദ അൺ അം ടൈം ദ ഓൾ ട്രൂത്ത് ഇസ് കൺഫേംഡ് വാട്ട് വൺ ക്രിസ്ത്യൻ ഡസ് ഈസ് ഹിസ് ഓൺ റെസ്പോൺസിബിലിറ്റി വാട്ട് വൺ ജ്യൂ ഡസ് ഇസ് ത്രോൺ ബാക്ക് ഒട്ട് ഓൾ ജ്യൂസ് അതായത് പണ്ട് ഒരു സത്യമാണ് അത് ഇത്രയും ടൈം കഴിഞ്ഞിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആൻഫ്രാങ്ക് പറയുന്നത് ആൻഡ് അത് ഭയങ്കര സങ്കടകരാണെന്ന് പറയുന്നത് എന്താണ് ആ സത്യം അതായത് ഒരു ക്രിസ്ത്യൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് എന്തെങ്കിലും ചെയ്താൽ തെറ്റായാലും ശരിയായാലും അത് അവൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ ഒരു ജൂതൻ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി മൊത്തം കുറ്റക്കാരായിട്ട് മാറുകയാണ് ജൂതന്മാരുടെ കമ്മ്യൂണിറ്റി മൊത്തം കുറ്റക്കാരാവുന്നു സോ ഇങ്ങനൊരു കാര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആൻ ഫ്രാങ്ക് പറയുന്നത് ഓക്കെ സോ ഐ കണ്ട് Quite honestly, I can't understand that the Dutch, who are such a good, honest, upright people, should judge us like this. We, the most oppressed, the unhappiest, perhaps the most pitiful of all peoples of the whole world. അതായത് പിന്നെ പറയുന്നത് ഡച്ചുകാരെ പറ്റിയിട്ടാണ് അതായത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഡച്ച് വരെ ഇങ്ങനെ ഇവരോട് പെരുമാറുന്നത് സൊ ഡച്ച് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരെ കൺസിഡർ ചെയ്യുന്നത് ഭയങ്കര ഗുഡ് ഹോണസ്റ്റ് അപ്റൈറ്റ് പീപ്പിളായിട്ടാണ് അതായത് നല്ലവരും സത്യസന്ധരും അതുപോലെ തന്നെ നീതിബോധമൊക്കെ ഉള്ള ആളുകളായിട്ടാണ് ഡച്ചുകാരെ കൺസിഡർ ചെയ്യുന്നത് എന്നിട്ട് അവർ പോലും നമ്മളെ പറ്റി ഇങ്ങനൊരു വിധി എഴുതുന്നത് എന്താണ് എനിക്ക് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് ആൻ ഫ്രാങ്ക് ഒരുപക്ഷേ ലോകത്തിൽ ഏറ്റവും അധികം എന്താ ഒപ്രസ് ചെയ്യപ്പെട്ട ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും അൺഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അധികം സഹതാപം തോന്നിപ്പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരായിരിക്കും എന്നാണ് ആൻ ഫ്രാങ്ക് പറയുന്നത് ജൂതന്മാരായിരിക്കും എന്നാണ് ഫ്രാങ്ക് പറയുന്നത് അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ഐ ഹോപ്പ് വൺ തിങ് ഓൺലി ആൻഡ് ദാറ്റ് ഇസ് ദാറ്റ് ഇസ് ഹേറ്റഡ് ഓഫ് ദ ജ്യൂസ് വിൽ ബി എ പാസിംഗ് തിങ് ദറ്റ് ദ ഡച്ച് വിൽ ഷോ വാട്ട് ദേ ആർ ആഫ്റ്റർ ഓൾ ആൻഡ് ദാറ്റ് ഫോർ ദേ ഫോർ ദ ഫോർ ദ ആൻഡ് ദാറ്റ് ദിൽ നെവർ ടോർട്ടർ ആൻഡ് ലോസ് ദിയർ സെൻസ് ഓഫ് റൈറ്റ് ഫോർ ആൻറ്റിസെമിറ്റിസം ഈസ് അൺജസ്റ്റ് അപ്പോൾ ഇനി ആ ഒരു കാര്യയിൽ ആൻഡ് ഫ്രാങ്ക് തൻ്റെ ഒരു ഹോപ്പ് തൻ്റെ ഒരു വിശ്വാസമാണ് പറയുന്നത് അതായത് ഈ ജ്യൂസിൻ്റെ അടുത്തുള്ള ഈ ഒരു ഹെയ്ട്രഡ് അതൊക്കെ മാറിപ്പോകും അങ്ങനെ മാറിപ്പോകുന്ന ആൻ ഫ്രാങ്ക് ഹോപ്പിയാണ് ഓക്കെ അങ്ങനെ ഡച്ചുകാർ എന്തായാലും അത് മനസ്സിലാക്കും ഡച്ചുകാർ അവരുടെ ആ ഒരു സെൻസ് ഓഫ് റൈറ്റ് അവരുടെ നീതിബോധം എന്തായാലും കാണിക്കും കാരണം ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നത് അൺജസ്റ്റ് അൺജസ്റ്റാണ് ജൂതവിരോധം എന്ന് പറയുന്നത് അനീതിയാണ് അതിനൊരിക്കലും ഡച്ച് കൂട്ട് നിൽക്കില്ല അങ്ങനെ ഹോപ്പിയാണ് ആൻ ഫ്രാങ്ക് ആൻഡ് ഇഫ് ദിസ് ടെരിബിൾ ത്രെഡ് ഷുഡ് ആക്ച്വലി കം ട്രൂ ദെൻ ദ പിറ്റിഫുൾ ലിറ്റിൽ കളക്ഷൻ ഓഫ് ജ്യൂസ് ദ ട്രീമെയിൻ വിൽ ഹാവ് ടു ലീവ് ഹോളൻഡ് വി റ്റൂ ഷോൾ ഹാവ് ടു മൂവ് ഓൺ എഗെയിൻ വിത്ത് അവർ ലിറ്റിൽ ബണ്ടൽസ് ആൻഡ് ലീവ് ദിസ് ബ്യൂട്ടിഫുൾ കൺട്രി വിച്ച് ഓഫേഡ് എ സച്ച് അവാം വെൽക്കം ആൻഡ് വിച്ച് നൗ ടേൺസ് ഇറ്റ്സ് ബാക്ക് ഓൺ അസ് പിന്നെ പറയാണ് ഈ ഒരു ത്രെട്ട് ഈയൊരു ഭീഷണി സത്യമായി കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഹോളൻഡിൽ ബാക്കിയുള്ള കുറച്ച് ഒരു കളക്ഷൻ ഓഫ് ജ്യൂസ് ഉണ്ട് അവർക്കും എന്തു ചെയ്യേണ്ടി വരും ആ ജൂതന്മാർക്കും ഹോളണ്ടിൽ നിന്നും പോകേണ്ടി വരും എന്താണ് അവരുടെ ആ ഒരു ലിറ്റിൽ ബണ്ടിൽസ് അവരുടെ ആ ഒരു കൊച്ചുകെട്ടുകളും ബാണ്ഡങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ കൺട്രി ആയിട്ടുള്ള ഹോളണ്ടിൽ നിന്നും അവർക്കും പോകേണ്ടി വരും സൊ ഒരു കാലത്ത് അവരെ എന്താണ് നല്ല രീതിക്ക് സ്വാഗതം ചെയ്ത ഒരു കൺട്രിയായിരുന്നു ഇപ്പോൾ ഇവർക്ക് എതിരെ നിൽക്കുന്നതും അവർ തന്നെയാണ് സോ ഈ ഒരു ഭീഷണി സത്യമാവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജൂതന്മാർ ഞാനടങ്ങുന്ന ബാക്കിയുള്ള ജൂതന്മാരും കൺട്രി വിടേണ്ടി വരും എന്ന് പറയണം ആൻ ഫ്രാങ്ക് ഐ ലവ് ഹോളൻഡ് ഐ ഹൂ ഹാവിങ് നോ നേറ്റീവ് കൺട്രി ഹാഡ് ഹോപ്ഡ് ഇറ്റ് മൈ ബിക്കേം മൈ ഫാദർ ലാൻഡ് ബിക്കേം മൈ ഫാദർ ലാൻഡ് ആൻഡ് ഐ സ്റ്റിൽ ഹോപ്പ് ഇറ്റ് ടു വെൽ യു എസ് ആൻഡ് എന്താ പറയണത് Um. Frede, ് ആൻ ഫ്രാങ്ക് പറയുകയാണ് എനിക്ക് ഹോളൻഡിനെ ഇഷ്ടമാണ് ലവ് ഹോളൻഡിനെ ഹോളൻഡ് എന്ന കൺട്രീനെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് നേറ്റീവായിട്ടൊരു കൺട്രി ഇല്ല സ്വന്തമായി ഒരു രാജ്യമില്ലാത്ത എനിക്ക് ഹോളൻഡ് എൻ്റെ ഫാദർലാൻഡ് എൻ്റെ പിതൃ പിതൃരാജ്യമാകുമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ആവണമെന്നായിരുന്നു എൻ്റെ ആശ് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡയറി അന്നത്തെ ഡയറി അവസാനിപ്പിക്കുകയാണ് യു എസ് ആൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ സോ അതാണ് നമുക്ക് ഫസ്റ്റ് ഡേ ട്വൻറ്റി സെക്കൻഡ് മെയ്ത്ത് അവളുടെ ഡയറി എൻട്രി നെക്സ്റ്റ് തേഴ്സ് ഡേ ട്വൻറ്റി ഫിഫ്ത്ത് മെയ് നയൻറ്റീൻ ഫോർട്ടി ഫോറില് അവളുടെ ഡയറി എൻട്രിയാണ് അതായത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് എന്താ പറയുന്നത് അന്ന് എന്താ പറയുക നമുക്ക് നോക്കാം സാധാരണ തന്നെ ഡിയർ കിറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് there is something fresh every day this morning our vegetable man was picked up for having two jews in his house it's a great blow to us not only that those jews are balancing on the edge of an abyss but it's terrible for the man himself So the uh, എല്ലാ ദിവസവും എല്ലാ ദിവസവും എന്താ എന്തെങ്കിലും ഒരു പുതിയ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടാവും അപ്പോൾ ഇന്ന് രാവിലെ എന്താ സംഭവിച്ചത് ഇവർക്ക് പച്ചക്കറിയൊക്കെ കൊടുക്കുന്ന ഇവരുടെ വെജിറ്റബിൾ മാൻ അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്താണ് പിടിച്ചുകൊണ്ട് പോയത് അയാളുടെ വീട്ടിൽ രണ്ട് ജൂതന്മാരെ താമസിപ്പിച്ചു അതാണ് അയാൾ ചെയ്തിട്ടുള്ള കുറ്റം ഓക്കെ സോ അതിന് വേണ്ടിയിട്ടാണ് അയാളിപ്പോൾ പോലീസുകാർ കൊണ്ടുപോയത് അപ്പോൾ ജൂതന്മാരായിട്ടുള്ള നമുക്ക് അത് വലിയൊരു അടിയാണ് ഭയങ്കര സങ്കടമാണ് പക്ഷേ അതിലും വലിയ അതിലും ഭയാനകമായിട്ട് മാറുകയാണ് ആ വെജിറ്റബിൾ മാൻ്റെ അവസ്ഥ എന്നാണ് ആൻഫ്രാങ്ക് പറയുന്നത് ദ വേൾഡ് ഹാസ് ടേൺ ടോപ് സീ ടെർ വി റിസ്പെക്റ്റബിൾ പീപ്പിൾ ആർ ബീങ് സെൻഡ് ഓഫ് ടു കോൺസെൻട്രേഷൻ ക്യാംസ് പ്രിസൺസ് ആൻഡ് ലോൺലി സെൽസ് ആൻഡ് ദ ഡ്രിക്സ് ദ റിമെൻ ഗവേൺ യങ് ആൻഡ് ഓൾഡ് റിച്ച് ആൻഡ് പൂവർ വൺ പേഴ്സൺ വാക്സ് ഇൻ ടു ദ ട്രാപ്പ് ത്രൂ ദ ബ്ലാക്ക് മാർക്കറ്റ് എ സെക്കൻഡ് ത്രൂ ഹെൽപ്പിംഗ് ദ ജ്യൂസ് ഓർ അതർ പീപ്പിൾ ഹു ഹ് ഹാഡ് ടു ഗോ അണ്ടർ ഗ്രൗണ്ട് എനി വൺ ഹു ഈസെൻറ്റ് എ മെമ്പർ ഓഫ് ദ എൻ എസ് ബി ഡസൻ നോ വാട്ട് മേ ഹാപ്പൺ ടു ഹിം ഫ്രം വൺ ഡേ ടു അനദർ സോ എന്താണ് ആൻഡ് ഫ്രാങ്ക് പറയുന്നത് ദ വേൾഡ് ഹാസ് ടേൺ ടോപ് സീ ടെർവി അതായത് വേൾഡ് ലോകത്തിൻ്റെ തല തിരിഞ്ഞു പോയി എന്നാണ് ആൻഫ്രാങ്ക് പറയുന്നത് റെസ്പെക്റ്റബിളായിട്ടുള്ള ഒരുപാട് ആളുകൾ ബഹുമാന്യരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കും അതുമാതിരി ജയിലിലേക്കും പിന്നെ ലോൺലി പ്രിസൻസ് അതായത് ഏകാന്ത തടവുകാരായിട്ടൊക്കെ പറഞ്ഞു വിടുന്നു ബാക്കി വരുന്ന എന്ത് എല്ലാത്തും കഴിഞ്ഞ് അവശേഷിക്കുന്ന കുറച്ച് എന്നാണ് ഈ ഡ്രഗ്സിൻ്റെ അർത്ഥം അപ്പോൾ ബാക്കി വരുന്ന അവരാണ് എന്ത് ഇന്ന് ചെറുപ്പക്കാരെയും അതുമായിട്ട് തന്നെ വയസ്സായവരെയും റിച്ചായിട്ടുള്ള ആളുകളെയും പാവപ്പെട്ടവരെയും ഒക്കെ ഭരിക്കുന്നത് അപ്പോൾ ഇവിടെ ആൻ ആൻ ഫ്രാങ്ക് പറയുന്നത് പിന്നെ ഒരാൾ ഈ ബ്ലാക്ക് മാർക്കറ്റ് അപ്പോൾ ആരെ ഒരാൾ ബ്ലാക്ക് മാർക്കറ്റിൽ ട്രാപ്പിൽ പെട്ട് അകത്ത് പോകുന്നു വേറെ ഒരാൾ എന്താണ് ജൂതന്മാരെയോ അങ്ങനെ അതോ ലോകത്തിലേക്ക് മറ്റാരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അകത്ത് പോകുന്നു എൻ എസ് ബിയുടെ അംഗമല്ലാത്ത എൻ എസ് ബി എന്ന് പറയുന്നത് ഡച്ചിലത്തെ നാസി പാർട്ടിയാണ് ഓക്കെ സോ അവരുടെ അംഗമല്ലാത്ത ഒരാൾക്കും എന്തറിയില്ല അടുത്ത നിമിഷം എന്താ സംഭവിക്കുക എന്ന് അവർക്ക് പറയാൻ പറ്റില്ല എൻ എസ് ബി അംഗം അല്ലാത്ത ഒരാൾക്ക് തനിക്ക് എന്താണ് നെക്സ്റ്റ് മൊമെൻറ്റിൽ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എൻ എസ് ബി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡച്ച് ഡച്ച്ത്തെ നാസി പാർട്ടിയാണ് നാഷണൽ സോഷ്യലിസ്റ്റ് ബെവഗ്നം അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഫുൾ ഫോം ഓക്കെ എന്തായാലും ഒരു ഡച്ച് നാസി പാർട്ടിയാണ് സോട്ടത്തെ മെമ്പർ അല്ലാത്ത ഒരാൾക്ക് തൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ തനിക്ക് അടുത്ത നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ പിന്നെ ദ മാൻ ഈസ് എ ഗ്രേറ്റ് ലോസ് ടു അസ് ടു the girls can't and aren't allowed to howl along our share of potatoes so the only thing to do is to eat less i will tell you how we shall do that it's certainly not going to make things any pleasanter. mummy says that we shall cut our breakfast all together have porridge and bread for lunch and supper fried potatoes and possibly once or twice per week vegetable or lettuce nothing more. വി ആർ ഗോയിങ് ടു ബി ഹംക്രി ബട്ട് എനിത്തിങ് ഇസ് ബെറ്റർ ദാൻ ബീങ് ഡിസ്കവേർഡ് സോ ലാസ്റ്റത്തെ ആ ഒരു പാര ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു പാരയാണ് അതായത് ദ മാൻ ഈസ് എ ഗ്രേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ആ വെജിറ്റബിൾ മാനെയാണ് പറയുന്നത് അപ്പം പച്ചക്കറിക്കാരൻ പോയത് എന്താണ് നമുക്ക് ഭയങ്കര ഒരു നഷ്ടമാണ് അവർക്ക് ഭയങ്കര ഒരു നഷ്ടമാണ് അതായത് ഇനി എന്തു ചെയ്യാൻ പറ്റില്ല ഗേൾസിന് അവരുടെ ഷെയർ ഓഫ് പൊട്ടാറ്റോസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല അതിന് അനുവാദവും അല്ല പക്ഷെ ആ പച്ചക്കറിക്കാരൻ ഇവർക്ക് കൊടുത്തിരുന്നു സോ അയാള് പോയത് ഇവർക്കും ഭയങ്കര നഷ്ടമാണ് ഓക്കെ സോ അവർക്ക് ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ല അപ്പം ഇനി ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ അതെന്താണ് ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രം സോ അതെങ്ങനെയാണ് ഇവർ ചെയ്തത് എന്ന് ആൻ ഫ്രാങ്ക് നമുക്ക് പറഞ്ഞു തരികയാണ് അത് ഒരിക്കലും പ്ലസന്റ് ഒരിക്കലും സിറ്റുവേഷൻ പ്ലസൻ്റ് ആവുന്ന രീതിയിലല്ല അത് ചെയ്തത് അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ മമ്മി അതായത് അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം അതായത് അവർക്ക് അന്ന് മുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടില്ല ബ്രേക്ക്ഫാസ്റ്റ് പൂർണ്ണമായിട്ടും നിർത്തണം ഓക്കെ ലഞ്ചിനെന്താണ് ലഞ്ചിന് ബ്രെഡും പോറിജും അങ്ങനെ എന്തെങ്കിലും സപ്പർ രാത്രി ഭക്ഷണം എന്താണ് ഉരുളക്കിഴങ്ങ് വറുത്തത് ഫ്രൈഡ് പൊട്ടാറ്റോസ് ് അത് മാത്രം രാത്രിയിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മറ്റോ എന്താണ് പറ്റുമെങ്കിൽ മാത്രം വെജിറ്റബിളോ ലെറ്റ്യൂസോ അങ്ങനെ എന്തെങ്കിലും വേറെ ഒന്നുമില്ല സോ തിങ്ക് അബൗട്ട് ദിയർ സിറ്റുവേഷൻ രാവിലെ ഒന്നുമില്ല ഉച്ചയ്ക്ക് എന്തെങ്കിലും പോറിജ് അല്ലെങ്കിൽ ലൈക്ക് ബ്രെഡ് എന്തെങ്കിലും രാത്രി ഫ്രൈഡ് പൊട്ടാറ്റോസോ ഓൺലി അങ്ങനെ ജീവിക്കുകയാണ് പക്ഷെ ആൻ ഫ്രാങ്ക് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് വി ആർ ഗോയിങ് ടു ബി ഹംക്രി ബട്ട് എനിത്തിങ് ഇസ് ബെറ്റർ ദാൻ ബീങ് ഡിസ്കവേർഡ് ഞങ്ങൾക്ക് വിശക്കും ഞങ്ങൾ എന്തായാലും ഹംഗറി ഞങ്ങൾ വിശക്കാൻ വിശക്കാൻ തന്നെയാണ് പോകുന്നത് പക്ഷേ എന്തിനേക്കാളും ഭേദം അതായത് പിടിക്കപ്പെടുന്നതിനെക്കാട്ടിലും ഭേദം എന്താണ് ഇതന്നെയാണ് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത് ഞങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിലും ഭേദം വിശന്നിട്ടാണെങ്കിലും ഇവിടെ ഇരിക്കുന്നതാണ് എന്നാണ് ആൻ ഫ്രാങ്ക് പറയുന്നത് യു എസ് ആൻ അപ്പം അതാണ് അവളുടെ നെക്സ്റ്റ് ഡയറി എൻട്രി അവസാനിക്കുന്നത് അങ്ങനെയാണ് ഓക്കെ സോ വി ക്യാൻ സീ ഹൗ ഹവ് ബ്രൂട്ട് എൽ ദർ ട്രീറ്റഡ് ജ്യൂസിൻ്റെ ആ ഒരു കാര്യം ജൂതന്മാരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അത്രയും ഒരു ചെറിയൊരു കുട്ടിയെന്ന് നിലക്കാണ് ആൻഫ്രാങ്ക് ഡയറിയാണിത് അതിൽ തന്നെ അവൾ അത്രയും ഡീപ്പായിട്ട് എല്ലാതും എഴുതിയിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഡയറി വലിയ വലിയ ആളുകൾക്ക് വരെ ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ട് സി ട്വൻറ്റി ഫിഫ്ത്ത് മെയ് നയൻറ്റീൻ ഫോർട്ടി ഫോറിലെ ഡയറി എൻട്രിയാണ് ലാസ്റ്റ് ാസ്റ്റിപ്പോൾ നമ്മൾ പഠിച്ചത് ആൻഡ് നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞു അവൾ അറസ്റ്റ് ചെയ്തുകൊണ്ടേ എപ്പോഴാണ് നയൻറ്റീൻ ഫോർട്ടി ഫോർ ഫോർത്ത് ഓഗസ്റ്റ് മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ ഇവർ പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ ടൈഫസ് വന്നിട്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് മരിക്കുകയാണ് ഫിഫ്റ്റീൻ പതിനഞ്ചാമത്തെ വയസ്സിൽ സോ ഭയങ്കര സങ്കടം തോന്നി പോകുന്ന ഒരു ഡയറി എൻട്രിയാണ് പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളും ഉണ്ട് ലൈക്ക് ജ്യൂസിൻ്റെ അവസ്ഥ ജ്യൂസിൻ്റെ ഭാഗത്ത് നിന്നും കേൾക്കുമ്പോഴുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയാണ് ഈ ഒരു ഡയറി എൻട്രിയിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഡയറി എൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻ ഫ്രാങ്കിനെയും ആ ജൂതന്മാരുടെ അവസ്ഥേനെയും ഒക്കെ പറ്റി ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സോ അതാണ് ദ ഡയറി ഓഫ് ഐ യങ് ഗേൾ എന്ന് പറയുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കേണ്ടേ അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് വായിക്കുക അതിൻ്റെ കൂടെ ഈ സമ്മറി കേട്ടു പോവാം ഓക്കെ ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡിങ് നമുക്ക് ഏത് നിമിഷം വേണേലും എക്സാമ് വരാം യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പഠിച്ചു തുടങ്ങിക്കോളൂ പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡി എം വായിക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും ഓക്കെ സോ ദാറ്റ്സ് ഫോർ ടുഡേ താങ്ക് യു സോ മച്ച്